ക്രിസ്തുവാകുന്ന വാതിലിലൂടെ പ്രവേശിച്ച് നിത്യജീവൻ സ്വന്തമാക്കാം. ക്രിസ്തുവിൽ പ്രിയ സഹോദരരെ, പെസഹാകാലം നാലാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ ധ്യാനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗങ്ങൾ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 11:1-18, യോഹന്നാൻ്റെ സുവിശേഷം 10:1-10 തിരുവചനങ്ങളാണ്. ഞാൻ ആടുകളുടെ വാതിലാണെന്ന് പറയുന്ന ക്രിസ്തുനാഥനെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്നത്. 1 ക്രിസ്തുവാകുന്ന വാതിലിലൂടെ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന വിജാതീയരെ സംബന്ധിച്ചുള്ള തർക്കമാണ് കാണുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ശിഷ്യപ്രമുഖനായ പത്രോസിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതും വിജാതീയരെ ക്രിസ്തുമാർഗത്തിലേക്ക് സ്വീകരിക്കുന്നതും ദൈവഹിതം ആണെന്ന് ആദിമ ക്രൈസ്തവർ തിരിച്ചറിയുന്നു. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പതിനാറാമൻ പാപ്പ 2011 വിശ്വാസവർഷം പ്രഖ്യാപിച്ചപ്പോൾ പുറത്തിറക്കിയ വിശ്വാസത്തിൻ്റെ കവാടം എന്ന അപ്പോസ്തലിക ആഹ്വാനത്തിൽ ഒരുവൻ ജ്ഞാനസ്നാനത്തിലൂടെയാണ് വിശ്വാസത്തിൻ്റെ കവാടം കടക്കുന്നതെന്ന് പഠിപ്പിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ ജ്ഞാനസ്നാനത്തിലൂടെയാണ് ഒരുവൻ ക്രിസ്തുവിൻ്റെ ആലയിലേക്ക് ക്രിസ്തുവാകുന്ന വാതിലിലൂടെ പ്രവേശിക്കുന്നത്. അപ്രകാരം അവിടുത്തെ സ്വരം ശ്രവിക്കുന്നവർക്ക് ക്രിസ്തുവാകുന്ന ഇടയൻ്റെ യഥാർത്ഥ അജഗണമായി തീരുവാനുമാകും. ഞാൻ ആടുകളുടെ വാതിൽ എന്ന് യേശുനാഥൻ പറയുമ്പോൾ അതിന് പശ്ചാത്തലമായി യോഹന്നാൻ്റെ സുവിശേഷം 9 അന്ധനായ മനുഷ്യനെ യേശു സുഖപ്പെടുത്തിയപ്പോൾ അതിനെ ചോദ്യം ചെയ്ത ഫരിസേയരെ പ്രത്യേകം വിവക്ഷിക്കുന്നുണ്ട്. അവർ സിനഗോഗിൻ്റെ വാതിൽ അടച്ചുകൊണ്ട് അന്ധനായ ആ മനുഷ്യന് ജീവൻ്റെ സമൃദ്ധി നിക്ഷേധിക്കുന്നവരായി തരം താഴ്ന്നു പോകുന്നു. ഇവിടെയാണ് ക്രിസ്തു താനാണ് യഥാർത്ഥ വാതിലെന്നും തന്നിലൂടെ പ്രവേശിക്കുന്നവർക്ക് സുരക്ഷിതത്വവും ജീവൻ്റെ സമൃദ്ധിയും സ്വന്തമാക്കാനാകുമെന്നും പറയുന്നത്. ക്രിസ്തു ഞാനാണ് വാതിൽ എന്ന് പറയുമ്പോൾ അതിന് 2 അർത്ഥതലങ്ങളുണ്ട്. 1 സംരക്ഷണത്തിൻ്റെ അടയാളമാണ് വാതിൽ. ശക്തമായ വാതിലുണ്ടെങ്കിൽ ഭവനത്തിലുള്ളവർക്ക് സുരക്ഷിതത്വമുണ്ടാകും. 2 വാതിൽ ഒരുവന് ഭവനത്തിനുള്ളിൽ പ്രവേശിക്കാനും അവിടെ നിന്ന് പുറത്തു പോകുവാനും അവനെ സഹായിക്കുന്നു. ക്രിസ്തുവിനാൽ ആകർഷിക്കപ്പെടുന്നവരാണ് വാതിലിലൂടെ സഭയാകുന്ന ആലയിലേക്ക് പ്രവേശിക്കുന്നത്. ഞാനാണ് വാതിൽ എന്ന് യേശു പറയുമ്പോൾ ജീവൻ കൊടുത്തും തൻ്റെ അജഗണത്തെ സംരക്ഷിക്കുന്ന യേശുവിൻ്റെ മനോഭാവവും അതോടൊപ്പം ജീവൻ്റെ സമൃദ്ധിയിലേക്ക് നയിക്കാനും തിരികെ സുരക്ഷിതമായി എത്തിക്കുവാനുമുള്ള തൻ്റെ കഴിവും യേശു ഓർമ്മിപ്പിക്കുന്നു. ഇടയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഇന്നത്തെ വചനം എടുത്തു കാണിക്കുന്നത് ഇടയൻ തൻ്റെ അജഗണത്തെ അറിയുന്നു എന്നുള്ളതാണ്. തൻ്റെ അജഗണങ്ങളെ ഇടയൻ തിരിച്ചറിയുന്നു. അതോടൊപ്പം ആടുകൾ ഇടയനെയും തിരിച്ചറിയുന്നു, അവൻ്റെ സ്വരവും തിരിച്ചറിയുന്നു. പരസ്പരമുള്ള ഈ അറിവ് ക്രിസ്തുവിനെ നല്ല ഇടയനാക്കുന്നു. അവൻ ജീവനർപ്പിച്ച് പോലും തൻ്റെ ആടുകളെ ജീവസുറ്റനാക്കി മാറ്റാൻ പ്രാപ്തനാകുന്നത് തൻ്റെ അജഗണങ്ങളെക്കുറിച്ചുള്ള ആഴമായ ഈ അറിവാണ്. ഈ അറിവ് ഭൗതികമായ ഒരറിവല്ല, മറിച്ച് അജഗണത്തോടുള്ള തൻ്റെ അഗാധമായ സ്നേഹ ബന്ധത്തിൽ നിന്നുളവെടുക്കുന്ന ആഴമായ ഒരു അറിവാണ്. യേശുവിനെ അറിയുന്ന അജഗണവും യേശു അറിയുന്ന അജഗണങ്ങളുമായിട്ട് മാറുവാനുള്ള വലിയ ക്ഷണം തിരുവചന ഭാഗം നൽകുന്നുണ്ട്. എങ്കിൽ മാത്രമേ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് ക്രിസ്തുവാകുന്ന വാതിലിലൂടെ പ്രവേശിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ക്രിസ്തു ഞാനാണ് വാതിൽ എന്ന് പറയുമ്പോൾ ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്തുവുമായി അനുരൂപപ്പെട്ട നാം ഓരോരുത്തരും വാതിലുകളായി രൂപാന്തരപ്പെടേണ്ട ക്ഷണം കൂടി സുവിശേഷം നൽകുന്നുണ്ട്. മറ്റുള്ളവർക്ക് സംരക്ഷണം നൽകുന്ന, ജീവൻ്റെ സമൃദ്ധിയിലേക്ക് മറ്റുള്ളവരെ കടത്തിവിടുന്ന, ക്രിസ്തുവാകുന്ന നല്ല വാതിലുകളാകാനും നമുക്ക് പരിശ്രമിക്കാം. നല്ല ഇടയൻ തൻ്റെ അജഗണങ്ങൾക്ക് കരിവച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം നിത്യജീവനാണ്. യേശുവിൻ്റെ സ്വരം കേട്ട് അവിടുത്തെ ആലയായ തിരുസഭയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിച്ച വിജാതീയരെ പോലെ നമുക്കും ക്രിസ്തുവിൻ്റെ സഭയാകുന്ന ആലയിൽ പ്രവേശിച്ചുകൊണ്ട് കൂതാശകളിലൂടെ അനുദിനം ശക്തി പ്രാപിച്ചുകൊണ്ട് നിത്യജീവൻ സ്വന്തമാക്കുവാൻ പരിശ്രമിക്കാം. അപ്രകാരം ക്രിസ്തു വിഭാവന ചെയ്യുന്ന ഒരിടയനും ഒരജഗണവും എന്ന സങ്കല്പം പൂർത്തീകരിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.